അഭിമാന വിജയം നേടിയ വിദ്യാർത്ഥിനിക്ക് അനുമോദനങ്ങളുടെ പ്രവാഹം. കണ്ണൂർ സർവകലാശാല ബി എസ് സി പോളിമർ കെമിസ്ട്രി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ മാവുങ്കൽ കാട്ടുകുളങ്ങരയിലെ കെ വി അനഘയാണ് സകലരുടെയും പ്രശംസ ഏറ്റുവാങ്ങുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്തിലെ പൂരക്കളി പണിക്കരും 2019 വർഷത്തെ കേരള പൂരക്കളി അക്കാദമിയുടെ അവാർഡ് ജേതാവും കാഞ്ഞങ്ങാട് എൽ ഐ സി ബ്രാൻഡ് ഏജന്റുമായിരുന്ന പരേതനായ വേലായുധൻ പണിക്കരുടെയും ഗീതയുടെയും രണ്ടാമത്തെ മകളാണ് അനഘ. സ്കൂൾ തലം മുതൽക്കേ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവന്ന അനഘ ബിരുദ പഠനത്തിൽ അഭിമാന നേട്ടം സ്വന്തമാക്കിയതിൽ വീട്ടുകാരെ എന്ന പോലെ ആഹ്ലാദിക്കുകയാണ് നാട്ടുകാരും. തന്റെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു വിദ്യാഭ്യാസത്തിൽ താൻ ഉന്നത വിജയം നേടണമെന്നത്. അതുകൊണ്ട് തന്നെ ഈ റാങ്ക് നേട്ടം അച്ഛനു വേണ്ടി സമർപ്പിക്കുന്നു എന്ന് അനഘ പറഞ്ഞു. തന്റെ ഈ നേട്ടത്തിന് പിന്നിലുള്ള ഗുരുദാന്തന്മാരുടെയും നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും പിന്തുണ എന്നും ഓർമ്മിക്കുമെന്നും അനഘ വ്യക്തമാക്കി. ഈ നേട്ടം എന്ന് പറയുന്നത് അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു, ഒരു പ്രതീക്ഷയാണ്, അതുപോലെ തന്നെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അച്ഛൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത്. അച്ഛൻ എന്നോട് ഒറ്റൊരു ആഗ്രഹം മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്, നീ റാങ്ക് നേടണം. അപ്പോൾ അച്ഛന് വേണ്ടി നേടിക്കൊടുക്കുന്നത് ഒന്നാം റാങ്ക് തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതെനിക്ക് സാധിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അമ്മയും ചേച്ചിയും അതുപോലെ നാട്ടുകാരുടെയും ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അവരോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. വിജയത്തിന്റെ മധുരം പങ്കുവെച്ചുകൊണ്ട് കാട്ടുകുളങ്ങര പൗരാവലിയും സി പി ഐഎം ബ്രാഞ്ച് കമ്മിറ്റിയും പ്രവാസി സംഘം മജാനൂർ മേഖലാ കമ്മിറ്റിയും വീട്ടിലെത്തി അനഘയെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉപഹാരവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. അനഘയുടെ ഈ നേട്ടത്തിൽ ഏറെ സന്തോഷിക്കുന്നുവെന്നും തുടർ പഠനത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും മറ്റ് മേഖലകളിൽ നിന്നും അനഘയ്ക്ക് ലഭിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി. സയൻസ് വിഷയമെടുത്ത് നല്ല ബുദ്ധിമുട്ട് ഉണ്ടായാൽ മാത്രമേ പ്രാക്ടിക്കലിലും തിയറിയിലും ഒക്കെ തന്നെ 100% മാർക്ക് വാങ്ങി മികച്ച വിജയം കരസ്ഥമാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതിന് പലപ്പോഴും നമുക്ക് രക്ഷിതാക്കളുടെയും സമൂഹത്തിൻ്റെയും നല്ല പിന്തുണ ആവശ്യമായി വേണ്ടി വരും. കഴിഞ്ഞ 2 വർഷക്കാലം നമ്മളൊക്കെ തന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കൃത്യമായി ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാതെയും പ്രത്യേകിച്ച് അനഘക്ക് കഴിഞ്ഞ വർഷമാണ് മോളെ അച്ഛൻ മരിച്ചത്, അതിൻ്റെ ഒരു പ്രയാസം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു പ്രതികൂലമായ സാഹചര്യത്തെ തരണം ചെയ്തുകൊണ്ടാണ് അനഘ മറ്റ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടുകൂടി പഠിച്ച് മികച്ച വിജയം കരസ്ഥമാക്കിയത്. അവളെ അനുമോദിക്കുക എന്നത് നമ്മുടെ ഒക്കെ തന്നെ കടമയാണ്. ആ കടമയാണ് ഇവിടുത്തെ പൗരാവലി ചെയ്തിരിക്കുന്നത്. ചടങ്ങിൽ റിട്ടയേർഡ് എസ് ഐ ടി വി രാഘവൻ അധ്യക്ഷനായി, ശിവജി വെള്ളിക്കോത്ത്, വി വി തുളസി, ടി മാധവൻ മാസ്റ്റർ, സി വി വസന്തൻ, വിജയ ടീച്ചർ എന്നിവർ സംസാരിച്ചു. എം ബാലൻ സ്വാഗതവും കെ വി പ്രമോദ് നന്ദിയും പറഞ്ഞു. ചടങ്ങിന്റെ മധുരം പങ്കുവെച്ച് മധുര പലഹാരവും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.